സീറോ മലബാർ സഭയുടെ മേൽ പിടിമുറുക്കി വത്തിക്കാൻ. എറണാകുളം അങ്കമാലി ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ കത്തോലിക്ക സഭയെ നിരവധി ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയെന്ന ഒറ്റ കാരണം കൊണ്ട് മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ മേൽ പിടിമുറുക്കുന്നു. വീഴ്ചകളില്ലാതെ മാർപ്പാപ്പ വത്തിക്കാൻ നിലപാടുകൾ എടുത്തതായി സൂചനകൾ. 23 വ്യക്തിസഭകളിൽ 3rd സ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്ന 60 ലക്ഷത്തിനടുത്ത് വിശ്വാസികളും 10,000-ൽ പരം വൈദികരും 60-ൽ പരം മെത്രാന്മാരുമുള്ള സ്വയം ഭരണാധികാര ചുമതലയുള്ള സീറോ മലബാർ സഭയുടെ മേൽ മാർപ്പാപ്പ പിടിമുറുക്കുന്നു. മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ സീറോ മലബാർ സഭയിൽ നടപ്പാകുന്നില്ല എങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടും. സീറോ മലബാർ സഭയ്ക്ക് സ്വയം ഭരണാധികാര ചുമതല നഷ്ടപ്പെടും. കാരണങ്ങൾ പ്രധാനമായും വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ. 1, സമൂഹത്തിൽ സീറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളിലും കത്തോലിക്ക സഭയിലും മാർപ്പാപ്പയിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ സീറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വം അനുവദിച്ചു എന്നതാണ് വത്തിക്കാൻ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 1. 2, മാർപ്പാപ്പ എടുത്ത നടപടികൾ മരവിപ്പിച്ചതും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും തുടരുവാൻ എറണാകുളത്തെ വിമത വൈദികരെ അനുവദിച്ചതും നേതൃത്വത്തിന്റെ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു. 3, സീറോ മലബാർ സഭയുടെ നേതൃത്വമാണ് വത്തിക്കാന്റെ പ്രതിനിധിയെ ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് വത്തിക്കാൻ തന്റെ പ്രതിനിധിയെ 2 വട്ടം എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് അയക്കുകയും തന്റെ പ്രതിനിധിയെ അവഹേളിക്കുന്നതിൽ വിമത വൈദികരെ അനുവദിച്ചു എന്നതും അവരുടെ മേൽ സീറോ മലബാർ സഭയുടെ നേതൃത്വം നടപടികൾ എടുക്കാത്തതും വലിയ വീഴ്ചയായി വത്തിക്കാൻ കണക്കാക്കുന്നു. 4, ഇതുവരെ വത്തിക്കാൻ എടുത്തിട്ടുള്ള നടപടികൾ സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ എറണാകുളം അങ്കമാലി അതിരൂപത വിമത വൈദികരുടെ മേൽ എടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയതും വലിയ വിശ്വാസരാഹിത്യത്തിന് കാരണമായതും സിനഡിന്റെ വലിയ വീഴ്ചയാണ് എന്ന് മാർപ്പാപ്പ വിലയിരുത്തുന്നു. 5, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 100-നടുത്ത് വിമത വൈദികർ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ പുറത്താകുമെന്നാണ് സൂചനകൾ. 6, റോമിന്റെ അതായത് മാർപ്പാപ്പയുടെ അധികാരത്തെ നിസ്സാരവൽക്കരിക്കുകയും മാർപ്പാപ്പ എടുത്തിട്ടുള്ള നടപടിക്കുമേൽ സിനഡ് പിതാക്കന്മാരുടെ അനാവശ്യമായ കടന്നുകയറ്റത്തിന് അതിശക്തമായ താക്കീത് ലഭിച്ചതായി സൂചനകൾ. ഞാനിവിടെ സൂചന എന്ന് പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റോമിലുള്ള അല്ലെങ്കിൽ സഭയോടൊപ്പം അതിശക്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് പിന്തുണ നൽകുന്ന ഓറിയന്റൽ കോൺഗ്രിഗേഷനുമായി വളരെ അടുത്ത് ബന്ധങ്ങളുള്ള ചില വൈദികരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചത്. ഇനിയും സീറോ മലബാർ സഭയുടെ നേതൃത്വം നടപടികൾ എടുക്കാതിരുന്നാൽ സീറോ മലബാർ സഭ സസ്പെൻഡ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം.